കണ്ണൂരിലെ വൈദേഹം റിസോർട്ടിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് ഇഡി നിലപാട് അറിയിച്ചത്. വൈദേഹത്തിലെ സാമ്പത്തിക ബിനാമി ഇടപാടുകൾ സംബന്ധിച്ച് ഇഡിക്ക് പരാതി ലഭിച്ചിരുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. എസ് കെ എൻ, ഏറെ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയ വിഷയമാണ് ഈ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം. ഈ വൈദേഹത്തിൽ തൽക്കാലം ഇഡി അന്വേഷണമില്ല എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നത്. അതായത് വൈദേഹം റിസോർട്ട്, ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുയർന്ന വൈദേഹം റിസോർട്ട് വിവാദത്തിൽ തൽക്കാലം ഇഡി അന്വേഷിക്കാൻ ഒരുമ്പെടുന്നില്ല എന്നവർ വ്യക്തമാക്കുന്നു. വൈദേഹത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയെന്ന് ഇഡി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. തെളിവുകളും രേഖകളും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ശേഖരിച്ചു എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം നടത്തുന്നതിനാവശ്യമായ ഷെഡ്യൂൾഡ് ഒഫൻസ് ഈ കേസിൽ ഇല്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. കാരണം ഇഡിക്കൊരു കേസ് ഏറ്റെടുക്കണമെങ്കിൽ നേരത്തെ ഒരു കേസ് സമാനമായ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഏജൻസി രജിസ്റ്റർ ചെയ്താൽ മതിയാകും. അത്തരമൊരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇതിൽ ഇല്ല എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന് ശേഷമാണ് ഈ നിലപാടറിയിച്ചത്. ഇത് സത്യവാങ്മൂലമായി എഴുതി നൽകാൻ നിലവിലിപ്പോൾ ഇഡിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വൈദേഹത്തിന്റെ ബിനാമി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചായിരുന്നു നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി വന്നതും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇ പി ജയരാജൻ ഒരു തരത്തിൽ ആശ്വസിക്കാവുന്നതാണ്. നേരത്തെ ഈ വൈദേഹവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയരുകയും ഇഡി അന്വേഷണം ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഇതുമായി ഈ വൈദേഹവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നും ഇ പിയും അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് പാർട്ട്ണർമാരാണ് എന്നുവരെയും നേരത്തെ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇ പി ജയരാജൻ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. തൽക്കാലം ഈ വിവാദത്തിൽ ഇടപെടാൻ ഇഡി ഇല്ല, ഇഡി അന്വേഷണത്തിന് ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്നവർ ഹൈക്കോടതിയെ തന്നെ അറിയിച്ചിരിക്കുന്നു. ഓക്കേ, താങ്ക് യു ശ്രീകാന്ത്.